ഇരിക്കുന്നല്ലോ ഈ സന്യാസിയുടെ ആത്മാവ് ആരുടെ രൂപത്തിലായിരിക്കും ഇപ്പോൾ അതറിയുവാൻ ഒരു മാർഗവുമില്ലല്ലോ ഇതൊരു പരീക്ഷയാണല്ലോ ഈ വേതാളത്തിന് മനുഷ്യരൂപത്തിൽ തന്നെയോ അതോ മറ്റേതെങ്കിലും രൂപത്തിലോ ഈ സന്യാസിയുടെ ആത്മാവിപ്പോൾ എങ്ങനെയാവുന്ന അറിയുക മഹാദേവ പരീക്ഷിക്കല്ലേ പരിഭ്രമിക്കാതിരിക്കൂ കുമാരി മരണം ഏത് രൂപത്തിൽ എന്റെ അടുത്തേക്ക് വരുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ വൃദ്ധ താപസൻ മനസ്സിലോ കാട്ടാളൻ ഇതോടെ തീർന്നു നീ ഈ സർപ്പത്തിലുള്ളത് സന്യാസിയുടെ ആത്മാവാണ്
ഭാവത്തെ നശിപ്പിച്ചത് കൊണ്ട് മാത്രം കർമ്മം പൂർത്തിയാകുന്നില്ല. സന്യാസിയുടെ ആത്മാവിനെ തിരികെ ശരീരത്തിൽ പ്രവേശിക്കുവാനാകാത്ത വിധം അയാളുടെ ശരീരം കൂടി ഈ ചിതയിൽ ധരിക്കണം. വെച്ച് പ്രതികരിക്ക് മുന്നിൽ പ്രസന്നത അഭിനയിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. കുറെ കാലമായി നിങ്ങൾ സ്നേഹവാത്സല്യത്തോടെ ഊട്ടിയത് എന്നോ മരിച്ച മാലവിന്റെ ജഡത്തെയായിരുന്നുവെന്ന് ഞാൻ അറിയിച്ച നിമിഷം അമ്മയുടെ ഉള്ളിൽ പുത്ര എന്നൊരു നിലവിളി ഉയർന്നത് എനിക്കറിയാം. മാലവിൻ പോയി, മറ്റൊരാൾ അവന് പകരമാകില്ലെന്നറിയാം. എങ്കിലും അമ്മയ്ക്ക് ഞാനൊരു പുത്രനെ തരുന്നു. ഈ ഗോകുലദാസനെ കുമാരി, കുമാരി എന്റെ കഴുത്തിൽ മാലിന്യം ചാർത്തിയത് എന്റെ ഈ ചങ്ങാതിയുടെ തന്ത്രത്തിന്റെ ഫലമായിരുന്നു എന്ന് കൂട്ടിക്കൊള്ളൂ. ഒരു നാടകം. കുമാരിയുടെ ശാപത്തിന്റെ കാരണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. എന്തിനു വേണ്ടിയെന്നോ? ഈ ഗോകുലദാസനെ രക്ഷിക്കാൻ. അന്ധരായ മാതാപിതാക്കളുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ് ഗോകുലദാസനെ രക്ഷിക്കാനായാണ് ഞാനിവിടെ എത്തിയത്. അങ്ങ് ആരാണ്? നിസാരനല്ലെന്ന് ബോധ്യായി പറയൂ, അങ്ങ് ആരാണ്? പുരോഹിതൻ, നിങ്ങളുടെ മാംഗല്യത്തിന് കർമ്മിയാകാൻ വന്ന പുരോഹിതൻ. ഇനി കുമാരിയുടെ ഉള്ളിൽ ചിന്താക്ലേശം ഉണ്ടാവില്ല. ഗോകുലദാസന്റെ കഴുത്തിൽ തന്നെ സന്തോഷത്തോടെ മാല്യമണിയിക്കാം. മനസ്സിൽ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടാകുന്ന അവസരം തന്നെയാണ് ശുഭകാര്യങ്ങൾക്ക് മുഹൂർത്തം. നാളെ പകൽ നിങ്ങളുടെ മാംഗല്യം.
കൂട്ടം മധുരം വിളമ്പി ഒരു സദ്യ കൂടിയായാൽ മംഗല്യാഘോഷം പൊടി പൊടിക്കും. വാക്ക് തന്നിരുന്നല്ലോ നാം അന്തിക്ക് മുമ്പ് പുത്രനെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുമെന്ന്. അന്ത്യായില്ല, അതിനു മുമ്പ് നാം ഇതാ നിങ്ങളുടെ പുത്രനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങാരാണ് നമ്മുടെ സങ്കടമറിഞ്ഞ് പരദേശി വേഷത്തിൽ വന്ന സാക്ഷാൽ സർവേശ്വരൻ തന്നെയോ? ഞാൻ ആരുമായി കൊള്ളട്ടെ, നിങ്ങളുടെ പുത്രനെ തിരിച്ചു കിട്ടിയല്ലോ. നിങ്ങൾക്കായി ഗോകുലദാസൻ ഒരു സമ്മാനവും കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനമോ? എന്താണത്? അതെ, വരും. ഇതാ. ആരാ ഇത്? പുത്രവധു. നിങ്ങളുടെ കണ്ണുകൾക്ക് പകരം നിൽക്കാൻ രണ്ട് കണ്ണുകൾ കൂടി. പ്രതികരിക നിങ്ങളെ നന്നായി സ്നേഹിക്കും, സംരക്ഷിക്കും. ലാളിക്കാൻ ഒരുപാട് ഉണ്ണികളെ തരും. ഇനിയെങ്കിലും പറയൂ, അങ്ങ് സർവേശ്വരൻ തന്നെയോ? ഈശ്വരനൊന്നുമല്ലമ്മേ, നിങ്ങളെയൊക്കെ പോലെ കേവലമൊരു മനുഷ്യൻ. വിക്രമാദിത്യൻ എന്നാണ് നാമം. ചിലർ ചക്രവർത്തി വിക്രമാദിത്യൻ എന്നും വിളിക്കും. വിക്രമാദിത്യ ചക്രവർത്തിയോ? മഹാരാജൻ, ഈ ദേശത്ത് അങ്ങയുടെ കർമ്മം പൂർത്തിയാവുന്നു. കലിംഗത്തിലെത്താൻ തിടുക്കമില്ലേ അങ്ങയ്ക്ക്? ഉജ്ജയിനിയിലെത്താൻ ഇനി വൈകിക്കേണ്ടതില്ലല്ലോ. നാം പുറപ്പെടുകയായി. സർവമംഗളം ഭവ.